എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 മാർച്ച് വരെ രാജ്യത്തുടനീളം ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 78.213 കോടി രൂപയാണ്. ഇത് വരുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും പല ആളുകളും ചില ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിനെ കുറിച്ച് മറന്നുപോവുക, അല്ലെങ്കിൽ ആരും അറിയാതെ അക്കൗണ്ട് തുടങ്ങി നോമിനിയെ ചേർക്കാതെ ആൾ മരണപ്പെട്ടു പോവുക. ഇങ്ങനെയാണ് ഇത്തരം അക്കൗണ്ടുകളിൽ അവകാശികളില്ലാത്ത പണം വന്നിട്ടുള്ളത്. ഇത്തരം അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള പണം ഉണ്ടോ എന്ന് പരിശോധിക്കാനും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഉള്ള അവസരം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. അതിനായി റിസർവ് ബാങ്ക് ഉദ്ഗം പോർട്ടൽ എന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് ഉദ്ഗം പോർട്ടൽ എന്ന് നോക്കാം. നിക്ഷേപകർക്ക് അവരുടെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഉദ്ഗം പോർട്ടൽ. റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ റെബിറ്റ്, ഇന്ത്യ ഫിനാൻസ് ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് അഥവാ IFTAS എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിനുവേണ്ടി www.udgam.rbi.org.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ പേരും നൽകുക, ശേഷം ഒരു പാസ്വേഡ് സജ്ജീകരിക്കുക, ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക, നാലാമതായി ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അടുത്തത് ക്ലിക്ക് ചെയ്യുക, സ്ഥിരീകരിക്കാൻ OTP നൽകുക. ഇനി നിങ്ങളുടെ ക്ലെയിം ചെയ്യാത്ത പണം എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. ഇതിനും udgam.rbi.org.in എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ, പാസ്വേഡ്, ക്യാപ്ചർ കോഡ് എന്നിവ നൽകുക, ശേഷം OTP നൽകി സ്ഥിരീകരിക്കുക. അടുത്ത ഘട്ടം, പേജിൽ അക്കൗണ്ട് ഉടമയുടെ പേര് നൽകി ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുക്കുക. അടുത്തത് പാൻ, വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, ജനനത്തീയതി ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം നൽകുക. ശേഷം സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലെയിം ചെയ്യാത്ത എന്തെങ്കിലും നിക്ഷേപം ഉണ്ട് എങ്കിൽ ഉടനെ അത് പ്രദർശിപ്പിക്കുന്നതാണ്. ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 7 ബാങ്കുകൾ ഇവയാണ്. ഒന്നാമത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI, രണ്ടാമതായി പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നാമത്, നാലാമത് ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ്, അഞ്ചാമത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ലിമിറ്റഡ്, DBS ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആറാമത്, സിറ്റി ബാങ്ക് ആണ് ഏഴാമതുള്ളത്. അടുത്ത അറിയിപ്പ്, SBI ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടുകളോ SBI ക്രെഡിറ്റ് കാർഡുകളോ ഉള്ള പല ഉപഭോക്താക്കളെയും പറ്റിച്ച് പണം തട്ടുന്നതിന് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തട്ടിപ്പുകാർ. റിവാർഡ് പോയിന്റുകളുടെ പേരിലാണ് പുതിയ തട്ടിപ്പ്. റിവാർഡ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് എന്നും അത് ഇന്ന് തന്നെ ഉപയോഗിക്കണം എന്നും പറഞ്ഞ് SMS അയച്ചാണ് പുതിയ തട്ടിപ്പുകൾ നടത്തുന്നത്. ഉദാഹരണത്തിന്, SBI ഉപഭോക്താവായ നിങ്ങൾക്ക് 9,000 രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള റിവാർഡ് പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ പോയിന്റുകളുടെ കാലാവധി ഇന്ന് തന്നെ അവസാനിക്കും എന്നും ഇവ ഉപയോഗിക്കാൻ സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നും പറഞ്ഞാണ് തട്ടിപ്പ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുകയും ശേഷം മറ്റു തട്ടിപ്പ് പോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ തുക മുഴുവൻ തട്ടിയെടുക്കുന്ന രീതിയാണുള്ളത്. ഇതിൽ ജാഗ്രത പാലിക്കണമെന്ന് SBI അറിയിച്ചിട്ടുണ്ട്. അതേസമയം SBIയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ റിവാർഡ് പോയിന്റ് സന്ദേശങ്ങളും വ്യാജമാകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ SBI ഒരിക്കലും ഇത്തരം സന്ദേശങ്ങളോടൊപ്പം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കുകൾ നൽകാറില്ല. ഓൺലൈൻ ബാങ്കിംഗ് വഴി മാത്രമേ SBI റിവാർഡ് പോയിന്റുകൾ ഉപയോഗിക്കാനാകൂ. ഇതിനായി ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്കും ഇത്തരമൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജാഗ്രത പാലിക്കണം. സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. ഇത്തരത്തിൽ സന്ദേശങ്ങൾ ഉടൻ ഡിലീറ്റ് ചെയ്യുക. ഇതിനകം ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഉടൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുമാത്രമല്ല, ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ബാങ്കുമായി ലഭിക്കുന്ന OTP നിങ്ങൾ ആരുമായും ഷെയർ ചെയ്യരുത്. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവാണുണ്ടായത്. പവന് 1,320 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 57,600 രൂപയിലെത്തി. ട്രംപിൻ്റെ വിജയത്തിന് പിന്നാലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് താഴ്ന്നു. ഒരു ഡോളർ ലഭിക്കണമെങ്കിൽ 84.30 രൂപ നൽകണം. ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ ഈടില്ലാതെ 160,000 രൂപ വരെയാണ് വായ്പ നൽകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് വിവിധ ജില്ലകളിൽ ആരംഭിച്ചിട്ടുള്ളത്. ക്ഷീര കർഷകർ, ആട് കർഷകർ, മുയൽ വളർത്തുന്ന കർഷകർ, കോഴി കർഷകർ എന്നിവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ, അതായത്
മൃഗാശുപത്രി മുഖാന്തരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉള്ള ആളുകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.